ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് കുട്ടികൾ കാണുന്നുണ്ടെങ്കിൽ സീഡ് ജെർമിനേഷൻ ലൈഫ് സൈക്കിൾ ഓഫ് എ പ്ലാന്റ് ഇങ്ങനെയൊക്കെയുള്ള കൺസെപ്റ്റ്സ് പറഞ്ഞു കൊടുക്കാൻ ഈ ഒരു പ്രാക്ടിക്കൽ എക്സ്പെരിമെന്റ് വളരെയധികം നന്നായിരിക്കും ഫോർ ഡിഫറെൻറ്റ് മെത്തേഡ്സിലൂടെ എങ്ങനെ മൈക്രോഗ്രീൻസിനെ വളർത്താം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് മൈക്രോഗ്രീൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ന്യൂട്രിഷൻ സപ്ലിമെൻ്റ് തന്നെയാണ് അത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്ക് പോലും വളർത്തിയെടുക്കാവുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 3 ഡിഫറെൻറ്റ് മെത്തേഡ്സിലൂടെ എങ്ങനെ മൈക്രോഗ്രീൻസിനെ വളർത്തിയെടുക്കാം എന്ന് പറയുന്നുണ്ട് നമ്മൾക്ക് മൈക്രോഗ്രീൻസ് വളർത്തിയെടുക്കുന്നതിന് മണ്ണ് തന്നെ വേണമെന്നില്ല മണ്ണ് യൂസ് ചെയ്തിട്ട് മണ്ണ് ഇല്ലാതെയും എങ്ങനെ വളർത്തിയെടുക്കാമെന്നും നമ്മൾ പറയുന്നുണ്ട് കുട്ടികൾക്കാണെങ്കിലും ഈ വീഡിയോ വളരെയധികം യൂസ്ഫുൾ ആകും അവർക്ക് എവറി ഡേ ഈ ഒരു സീഡ് ഇട്ടതിന് ശേഷം സ്പ്രൗട്ട് വരുന്നു അതിനുശേഷം ബേബി പ്ലാന്റ് വരുന്നു ഇങ്ങനെ ഓരോ ദിവസത്തെയും പ്ലാന്റിന്റെ ഗ്രോത്ത് ലൈഫ് സൈക്കിൾ ഓഫ് എ പ്ലാന്റ് ഇങ്ങനെ കുട്ടികൾക്ക് ഒരു ബുക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവർ അതിൻ്റെ ലെങ്ത്തൊക്കെ മാർക്ക് ചെയ്തിട്ട് അത് ഗ്രോ ചെയ്യുന്നു എന്നൊക്കെയുള്ള കൺസെപ്റ്റ്സ് വളരെയധികം കുട്ടികൾക്കും മനസ്സിലാകും ഒപ്പം മുതിർന്നവർക്കും വളരെയധികം ഉപകാരപ്പെടും അപ്പോൾ വീഡിയോ എല്ലാവരും ഡീറ്റെയിൽ ആയിട്ട് കണ്ടു നോക്കൂ മൈക്രോഗ്രീൻസിനെ വളർത്തുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് 24 hours സീഡ്സ് സോക്ക് ചെയ്യുക എന്നുള്ളതാണ് അതിനു വേണ്ടിയിട്ട് നമ്മളിവിടെ 3 വിത്തുകളാണ് എടുത്തിട്ടുള്ളത് പയർ ഉലുവ കടുക് വളരെ കുറച്ച് മാത്രമേ ഉലുവയും കടുകും എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇത് നമുക്ക് സൂര്യപ്രകാശം കിട്ടാത്ത രീതിയിൽ വെള്ളമൊഴിച്ച് 24 hours വെച്ചേക്കാം അപ്പോൾ നമുക്ക് വാട്ടറിൽ സീഡ്സ് ഒക്കെ സോക്ക് ചെയ്യാം ഓക്കെ അത്രയും മതി കുറച്ച് വെള്ളം ഒഴിക്കണേ കുറച്ച് സീഡ്സേ ഉള്ളൂ മതി കുറച്ച് വാട്ടർ അതും കുറച്ചേ ഉള്ളൂ മതി ഓക്കെ നമുക്ക് ഇനി സൺലൈറ്റ് കിട്ടാത്ത സ്ഥലത്ത് കൊണ്ടുവന്ന് വെക്കാം അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഡേ 24 hours ശേഷം നമ്മൾ ഇന്നലെ വെള്ളത്തിലൊക്കെ കുതിർത്ത് വെച്ചിരുന്ന സീഡ്സൊക്കെ ഔട്ട്സൈഡ് എടുത്തിട്ടുണ്ട് അപ്പോൾ പയറൊക്കെ ശരിക്കും മുള പൊട്ടിയിട്ടുണ്ട് അപ്പോൾ സ്പ്രൗട്ട് വന്നില്ലേ ഒന്ന് നോക്കിക്കേ ആഡം വന്നോ ഓക്കെ ഇനി അതിനെ നമുക്ക് എങ്ങനെ കിളിപ്പിച്ചെടുക്കാമെന്ന് നോക്കാം ഗ്രോ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ മണ്ണിൽ തന്നെ വിത്ത് ഇടുക എന്നുള്ളതാണ് മുളച്ചു വന്നിരിക്കുന്ന വിത്ത് മണ്ണിൽ തന്നെ ഇടുക എന്നുള്ളതാണ് അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തേഡ്സ് കാണിക്കുന്നുണ്ട് ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് മണ്ണ് യൂസ് ചെയ്തിട്ടുള്ളതാണ് ആഡം ഇപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഒന്ന് തളിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ എടുത്തിരിക്കുന്നത് പ്ലാസ്റ്റിക് ബോക്സ് ആണ് ഇതിന് നമ്മൾ ഹോളൊന്നും ഇട്ടിട്ടില്ല ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ അതിനുശേഷം നമ്മളുടെ വിത്ത് ജസ്റ്റ് ഒന്ന് മണ്ണിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ഏകദേശം മണ്ണ് കാണാത്ത രീതിയിൽ തന്നെ വിത്തുകളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ നമുക്ക് ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടത് നല്ല സൺലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളുടെ സീഡ്സ് ഒക്കെ കൊണ്ടുപോയി വെക്കാം ഓക്കെ വിൻഡോയുടെ അടുത്തോട്ട് വെച്ചോളൂ നെക്സ്റ്റ് എന്ന് പറയുന്നത് അടുത്ത മെത്തേഡാണ് സെക്കൻഡ് മെത്തേഡിന് നമുക്ക് മണ്ണ് തന്നെയും ആവശ്യമില്ല ഇത് ചെയ്യുന്നത് ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഫ്ലാറ്റിലൊക്കെ ഉള്ളവർക്ക് തീർച്ചയായും ട്രൈ ചെയ്യാവുന്നതാണ് നമ്മളിവിടെ മണ്ണും യൂസ് ചെയ്തു ടിഷ്യൂ പേപ്പറും യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പയറിൻ്റെ തന്നെ വിത്ത്
ഈ ടിഷ്യൂ പേപ്പറിൽ എങ്ങനെ വെക്കാമെന്ന് നോക്കാം. അപ്പോൾ ടിഷ്യൂ പേപ്പർ ബോക്സിനകത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് വാട്ടർ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുകയാണ്. ഈ ബോക്സിനും നമ്മൾ ഹോളൊന്നും വെച്ചിട്ടില്ല, ഏതെങ്കിലും അവൈലബിൾ ആയിട്ടുള്ള പ്ലാസ്റ്റിക് ബോക്സ് യൂസ് ചെയ്താൽ മതിയാകും. നമ്മൾ 2 ലെയർ ടിഷ്യൂ പേപ്പർ ബോക്സിനകത്ത് വെച്ച് ഒന്ന് വെറ്റാക്കിയിട്ടുണ്ട്. ഇതിനകത്തേക്ക് നേരത്തെ ചെയ്തതുപോലെ സീഡ്സ് ഇട്ട് കൊടുക്കുക. നെക്സ്റ്റ് നമ്മൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരെണ്ണമാണ്, അതായത് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഒരു എക്സെല്ല് എടുത്തിട്ടാണ് ചെയ്യുന്നത്. ഇതുപോലെ ടോപ്പ് പോർഷൻ മാത്രം പൊട്ടിച്ചിട്ട് ഉള്ള ഒരു എക്സെല്ലാണിത്. ഇത് ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇതിനകം. ഇവിടേക്ക് നമ്മൾ വെക്കേണ്ടുള്ളത് സ്മോൾ സ്മോൾ ടിഷ്യൂ പേപ്പർ ബോൾസ് ആണ്. അപ്പം അതൊക്കെ അതിനകത്ത് വെച്ചു കൊടുത്ത് ഒന്ന് വെറ്റാക്കിയതിന് ശേഷം ഇതിലേക്കാണ് നമ്മൾ കടുകിന്റെ സീഡ്സ്, മസ്റ്റാർഡ് സീഡ്സ് ഇട്ട് കൊടുക്കുന്നത് അല്ലേ. ഇപ്പോൾ എക്സെല്ലിനകത്ത് ടിഷ്യൂ പേപ്പർ വെച്ച് ഒന്ന് നനച്ചു കൊടുക്കുകയാണ്. ഇതിന് ശേഷമാണ് നമ്മൾ സീഡ്സ് ഇടുന്നത്. കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്നതായിരിക്കും, അവർക്ക് സീഡ് ജെർമിനേഷനൊക്കെ പഠിക്കാനായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് കൺസെപ്റ്റ് മനസ്സിലാവും. ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്തിട്ടുള്ള മൈക്രോഗ്രീൻസിന് ഒരു സൈഡ് എഫക്ട്സ് ഉള്ളതെന്ന് പറയുന്നത് പെട്ടെന്ന് അത് ഫംഗസ് അഫക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പം അതിൻ്റെ ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് എപ്പോഴും മണ്ണ് യൂസ് ചെയ്യുന്നത് തന്നെയാണ്. മണ്ണ് കിട്ടാൻ ചാൻസ് ഇല്ലെങ്കിൽ തീർച്ചയായും നമുക്കിത് ട്രൈ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ സീഡ്സ് ഇട്ട് കൊടുക്കുകയാണ് ആ ഒരു എക്സെല്ലിനകത്ത്. അപ്പോൾ എക്സെല്ലിൽ നമ്മൾ ഒരു സ്മോൾ എഗ് ട്രേക്കകത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ മാഡം എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ് എല്ലാ സീഡ്സും. കൈമാറ്റം മോനെ. ഓക്കെ, ഇപ്പം നെക്സ്റ്റ് ഇടയിൽ തൊട്ട് നമ്മളുടെ സീഡ് ജെർമിനേഷൻ ലൈഫ് സൈക്കിളൊക്കെ പഠിക്കാനും പറ്റും. മുതിർന്നവർക്കാണെങ്കിൽ മൈക്രോഗ്രീൻസ് ഗ്രോ ചെയ്യിക്കാനും പറ്റും. നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് മണ്ണും യൂസ് ചെയ്യുന്നില്ല, ടിഷ്യൂ പേപ്പറും യൂസ് ചെയ്യുന്നില്ല. ഒരു എംപ്റ്റി പ്ലാസ്റ്റിക് ട്രേ ആണ് എടുത്തിട്ടുള്ളത്. അതിനകത്തേക്ക് നമ്മൾ സ്മോൾ സ്മോൾ ആയിട്ട് ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ചധികം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് നമ്മൾ വിത്ത് ഇട്ട് കൊടുത്തതിന് ശേഷം താഴെ ഒരു പ്ലാസ്റ്റിക് ക്യാപ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുക്കുമ്പോൾ താഴെ വെള്ളം നിന്നിട്ട് കിളിച്ചു വരും എന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലെ ചെയ്തതിന് ശേഷം സൺലൈറ്റിന്റെ അടുത്തേക്ക് വെക്കാം. അപ്പം നമ്മൾ ഇതുപോലെയാണ് വെച്ചിട്ടുള്ളത്. താഴെ ഒരു ജസ്റ്റ് ഒരു അടപ്പ് വെച്ചിട്ട് അതിൻ്റെ പുറത്തേക്ക് വെള്ളം നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ വെള്ളം നഷ്ടപ്പെടാതെ തന്നെ കിളിച്ചു വരും. എല്ലാവരും തന്നെയും ഈ 4 ഡിഫറെൻറ്റ് മെത്തേഡ്സിൽ ഏതാണ് അനുയോജ്യമായത് അത് ട്രൈ ചെയ്ത് നോക്കണം. 5 ഡേയ്സിന് ശേഷമുള്ള പയർ ചെടിയുടെ ഗ്രോത്ത് ആണിത്. ഏകദേശം നന്നായിട്ട് തന്നെ ചെടികൾ വളർന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് മണ്ണ് യൂസ് ചെയ്തിട്ടുള്ള പ്ലാസ്റ്റിക് പോട്ടാണ് നമ്മളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം വേരൊക്കെ നന്നായിട്ട് വന്നിട്ട് നല്ല നീളം വെച്ചിട്ടുണ്ട് നമ്മുടെ ചെടികളൊക്കെ തന്നെയും. സൺലൈറ്റ് കിട്ടുന്നത് കൊണ്ടും മണ്ണ് യൂസ് ചെയ്തത് കൊണ്ടും ഇലകൾക്കൊക്കെ നല്ല പച്ച നിറമുണ്ട്. ഇതെന്ന് പറയുന്നത് നമ്മൾ ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്തിട്ട് ഉള്ള പയർ ചെടിയാണ്. ഇതിനകത്തും നല്ല രീതിയിൽ ചെടികൾ വളർന്നിട്ടുണ്ട്. പക്ഷേ മണ്ണ് യൂസ് ചെയ്തതിനെ അപേക്ഷിച്ച് ഇലകൾക്ക് ഗ്രീൻ കളർ കുറവാണ്. എന്നാൽ തന്നെയും നന്നായിട്ട് ഗ്രോ ചെയ്തിട്ടുണ്ട്. പക്ഷേ കൂടുതൽ ലെങ്ത് വെച്ചത് മണ്ണ് യൂസ് ചെയ്തിട്ടുള്ള പയർ ചെടികൾ തന്നെയാണ്. ഇത് 3rd മെത്തേഡിലൂടെ നമ്മൾ പറഞ്ഞതാണ്. ഇവിടെ ടിഷ്യൂ പേപ്പറും ഇല്ല, സോയിലും ഇല്ല. ആ പ്ലാസ്റ്റിക് ടിന്നിനകത്ത് ഹോൾസ് ഇട്ടിട്ടാണ് നമ്മളിത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെയും നന്നായിട്ട് പ്ലാന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. താഴേക്ക് മോനെ ഒന്ന് പൊക്കാമോ. താഴേക്ക് നോക്കുമ്പോൾ നല്ല രീതിയിൽ റൂട്ട് വന്നിട്ടുണ്ട്. ഈ റൂട്ട് വഴിയാണ് മണ്ണോ ടിഷ്യൂ പേപ്പറോ ഇല്ലാണ്ട് തന്നെ
വാട്ടർ ഒക്കെ ആ ഒരു ക്യാപ്പിൽ നിന്ന് അബ്സോർബ് ചെയ്യുന്നത്. മണ്ണും ടിഷ്യൂ പേപ്പറും യൂസ് ചെയ്യാത്ത ഈ പ്ലാന്റ്സിന് മറ്റ് പ്ലാന്റ്സിനേക്കാളും, അതായത് മണ്ണ് യൂസ് ചെയ്തതും ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്തതിനേക്കാളും കുറച്ച് ഹൈറ്റ് കുറവാണ്. പക്ഷേ ഗ്രീൻ കളറൊക്കെ അത്യാവശ്യം ടിഷ്യൂ പേപ്പറിന്റെ അത്രയും തന്നെയും ഇവിടെയും വന്നിട്ടുണ്ട്. ഇത് നമ്മൾ എക്സെല്ല് യൂസ് ചെയ്തിട്ട് അതിനകത്ത് കടുകിന്റെ വിത്തുകൾ ഇട്ടതാണ്. അപ്പം കുട്ടികൾക്ക് ഭയങ്കര ക്രേസി ആയിട്ടും ഫണ്ണി ആയിട്ടും പഠിക്കാൻ പറ്റുന്ന ഒരു കേസായിരുന്നു ഇത്. ഇതിനകത്തും കുഞ്ഞു കുഞ്ഞു ചെടികളൊക്കെ വന്നിട്ടുണ്ട്. 6 ഡേയ്സിന് ശേഷമുള്ള ചെടികളുടെ ഗ്രോത്ത് ഇത്രത്തോളം തന്നെയുണ്ട്. അപ്പോൾ മണ്ണ് യൂസ് ചെയ്തിട്ടുള്ളത് വളരെയധികം ലെങ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് റൂട്ടിന് മുകളിലായിട്ട് വെച്ച് കട്ട് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ആഡം ഇപ്പോൾ നമ്മളുടെ മൈക്രോഗ്രീൻസിനെ ഹാർവെസ്റ്റ് ചെയ്യാൻ പോവാണ്. കട്ട് ചെയ്തോളൂ. പയർ ചെടികൾ ഒരു പ്രാവശ്യം കട്ട് ചെയ്ത് കഴിഞ്ഞാലും വീണ്ടും കിളിക്കും. പക്ഷെ നമ്മൾ ഒരു 2 പ്രാവശ്യത്തിൽ കൂടുതൽ ഇത് വളർത്തി എടുക്കേണ്ടതില്ല. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അതിനകത്തുള്ള ന്യൂട്രീഷൻസ് അത്രയ്ക്ക് ഉണ്ടാവുകയില്ല എന്നാണ് സ്റ്റഡീസൊക്കെ പറയുന്നത്. എല്ലാവർക്കും തന്നെയും ഈ വീഡിയോ ഒരുപാട് യൂസ്ഫുൾ ആകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ മൈക്രോഗ്രീൻസിനെ എങ്ങനെ വളർത്താം എന്നുള്ള ഡിഫറെന്റ് മെത്തേഡ്സ് എല്ലാവർക്കും തന്നെയും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുമല്ലോ. കൂടാതെ മറ്റ് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുമല്ലോ.